സീരീസിന്റെ റിവ്യൂസൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കുറച്ച് മെസ്സേജസ് ഒക്കെ കണ്ടിരുന്നു. ആൻഡ് അത് ഇന്നത്തോടെ തന്നെ ഞാൻ തീർത്തരാം. കാരണം എണ്ണം പറഞ്ഞ സീരീസുകളിൽ ഇടം പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വന്ന് ആഡം പിയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോർവീജിയൻ സീരീസ് ആയ റഗ്നാരോക്ക് എന്ന സീരീസിന്റെ സീസൺ 2-നെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് എ വേർഡ്സ് കോഡ്, ആം ഉബൈസ് മാറൽ ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാം. നോസ് മിത്തോളജിയെ ബേസ് ചെയ്ത് തോർ കോമിക്സ് മാർവൽ ഇറക്കിയ പോലെ മറ്റൊരു ഫോർമാറ്റിൽ വരുന്ന ഒരു സീരീസ് ആണ് റഗ്നാരോക്ക്. ഇതിൽ റീഇൻകാർണേഷൻ പോലെയുള്ള സബ്ജക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതാണ് ഈ സീരീസിന്റെ പ്രധാന പോയിന്റ്. പോസിറ്റീവ്സ് പറയണ്ടേ, നമ്പർ 1 നോസ് മിത്തോളജിയാണ്. തോർ കോമിക്സ് കണ്ട് പരിചയമുള്ളതായിട്ട് പോലും ഇതേ ഒരു സബ്ജക്റ്റിൽ മറ്റൊരു കണ്ടന്റ് വരുമ്പോൾ ഫ്രഷ്നെസ് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് വന്നിരുന്നു. രണ്ടിൻ്റെയും ബേസ് ഒന്നാണെങ്കിൽ പോലും ഈ ഒരു സീരീസിലോട്ട് കടക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട അങ്ങനത്തെ പല എലമെൻസും ഈ സീരീസിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുമ്പോഴൊക്കെ നല്ല ത്രില്ലൊക്കെ വന്നിരുന്നു. നമ്പർ 2, ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. നായകൻ വില്ലന്മാർ സഹനടന്മാർ എല്ലാവരും ഇലക്ട്രിക് ഫ്രൈയിങ് ആയിരുന്നു. ആൻഡ് അത് വെച്ച് ഫ്രൈയും പഠിക്കാം, അതിനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. കാരണം ക്യാരക്ടർ ഡെവലപ്മെൻ്റ് അത്രയും മാരകമായിട്ട് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ എപ്പിസോഡും കഴിയും തോറും എല്ലാ ക്യാരക്ടേഴ്സിനോടും വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ തോന്നും. ആൻഡ് ഈ സീരീസിലെ ഹീറോയ മകനെയെ ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് അതിലും കൂടുതൽ ഇഷ്ടമായത് ഈ സീരീസിലെ വില്ലന്മാരെയാണ്. കാരണം ഈ അടുത്തൊന്നും ഒരു സീരീസ് കണ്ടിട്ട് വില്ലന്മാരോടൊന്നും ഇത്രക്ക് ഇഷ്ടം തോന്നിയിട്ടില്ല. കാരണം അത്രയും മാരക സ്ക്രീൻ പ്രസൻസ് ഒക്കെ അവർക്ക് വരുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് കണ്ടിരിക്കുമ്പോൾ വേറെ ലെവലായിട്ടൊക്കെ തോന്നും. നമ്പർ 3, ക്യാമറ ആൻഡ് സിനിമാറ്റോഗ്രഫി. നോർവേയിലെ എഡ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് നടക്കുന്നത്. സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ വെച്ചിട്ടാണ്. ആൻഡ് ലൊക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ കിടു ലൊക്കേഷനൊക്കെ ഈ സീരീസിൻ്റെ അകത്ത് പറയാനുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഫീല് വരുന്നത് ക്യാമറ ആൻഡ് സിനിമാറ്റോഗ്രഫിയിലോട്ട് നോക്കുമ്പോഴാണ്. ഡോപ്പായിട്ട് ചെയ്തു വെച്ച വർക്ക് എന്നൊക്കെ പറയേണ്ടി വരും. ആൻഡ് നെറ്റ്ഫ്ലിക്സ് ബി ലൈക്ക്, നമുക്കിതെല്ലാം സർവ്വസാധാരണ വിഷയം, അതുകൊണ്ട് സീനില്ല. നമ്പർ 4, മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിസൈനിങ് ആണ്. ഓരോ മൈന്യൂട്ട് കാര്യത്തിന് പോലും കൊടുക്കുന്ന ഡീറ്റെയിലിങ് ഭയങ്കരമായിരുന്നു. അത്രയും ഹെവി ആയിട്ട് ഈ സീരീസിൽ സൗണ്ട് ഡിസൈനിങ്ങും സൗണ്ട് എഫക്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും ഭയങ്കരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഡോൾബി അറ്റ്മോസ്ഫിയറിലൊക്കെ അത് തരുന്ന എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. ആൻഡ് മ്യൂസിക്കിൻ്റെ കേസ് പറയുമ്പോൾ അതും ഈ ഒരു സീരീസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണെന്ന് പറയേണ്ടി വരും. കാരണം നല്ല പേസിലൂടെ ചെയ്തു വെച്ച വർക്കായിരുന്നു. ആൻഡ് പ്ലോട്ട് ഡെവലപ്മെന്റിന് അത് വല്ലാത്തൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. നമ്പർ 5, ഈ സീരീസിന്റെ നരേഷനാണ്. സ്റ്റോറിയെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ നരേഷനൊരു ബിഗ് പാർട്ട് തന്നെ ഈ സീരീസിൽ പറയാനുണ്ട്. കാരണം ത്രില്ല് തന്ന്, എക്സൈറ്റ്മെന്റ് തന്ന്, എൻഗേജ്മെന്റ് തന്ന് ഒരു പോക്കാണ്. ആൻഡ് ഞാൻ ഈ ഒരു സീരീസിന്റെ വലിയൊരു ഫാനായി. കാരണം ഇത് അത്രയും മികച്ചതായിട്ട് ചെയ്തു വെച്ചൊരു സീരീസാണ്. നമ്പർ 6, ആക്ഷൻ സെഗ്മെന്റ്സ് ആണ്. ഈ സീരീസ് ഒരു ഡ്രാമ രീതിയിൽ പോകുന്നൊരു സീരീസാണ്. അതുകൊണ്ട് ആക്ഷൻ സെഗ്മെന്റ്സ് ലിമിറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഉള്ള ആക്ഷൻ സെഗ്മെന്റ്സ് അത്രയും കിടുക്കനായിട്ട് പറയേണ്ട കൊറിയോഗ്രഫിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്ത് രസമറിയോ എല്ലാ ഫൈറ്റ് സെഗ്മെന്റ്സും കണ്ടിരിക്കാൻ. അത്രയും ത്രില്ലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഈ സീരീസിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫർ വേറെ ലെവലിലെത്തേണ്ട മനുഷ്യനാണ്. ഷോ, അത്രയും സംഭവമായിട്ട് പറയേണ്ട കുറേ ഫൈറ്റ് സെഗ്മെന്റ്സ് ഒക്കെ ഈ സീരീസിൽ വരുന്നുണ്ട്. അത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഓവറോൾ റഗ്നാരോക്ക് എന്ന സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇറ്റ്സ് എ മസ്റ്റ് ആൻഡ് മസ്റ്റ് വാച്ച് സീരീസ്, അങ്ങനെ തന്നെ പറയണം. എന്തോ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞിട്ട് ആ ത്രില്ലൊന്നും ഇപ്പോഴും വിട്ടാൻ പറയില്ല. അമ്മാതിരി ത്രില്ല് ഈ സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 2 എപ്പിസോഡും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിയിരുന്നു. കാരണം 6 എപ്പിസോഡും കൊള്ളാമായിരുന്നു. പക്ഷേ എന്നാലും 2 എപ്പിസോഡും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇനിയും കൊള്ളാമായിരുന്നേനെ എന്നെനിക്ക് പേഴ്സണലി തോന്നി. എനിവെയ്സ്, പോയി കാണും, ചെന്ന് കാണും, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഞാൻ വീഴ്ത്താം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.